ഹായ്, കോ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കേരളത്തിൻ്റെ നയാഗ്ര വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നതോടുകൂടി വേറെ രണ്ട് വെള്ളച്ചാട്ടം കൂടി നമ്മളിന്ന് കാണുന്നുണ്ട്, ചാർപ്പും പിന്നെ വാഴച്ചാല വെള്ളച്ചാട്ടവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്നലെ രാത്രിയിലെല്ലാം നല്ല മഴയുണ്ടായിരുന്നു, റോഡ് വളരെ വിജനമാണ്, ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് ഒരു ഞായറാഴ്ച ആയിരുന്നത് കൊണ്ട് ഞാൻ രാവിലെ നല്ല തിരക്കുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അന്ന് അത്ര തിരക്കില്ല, രാവിലെ ഇത്ര നേരത്തെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുന്നതോടുകൂടി നല്ല തിരക്കാവും, അതുകൊണ്ടാണ് നമ്മളന്ന് നേരത്തെ വന്നത്. അധികം തിരക്കാവുന്നതിന് മുമ്പ് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്താമെന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇത്ര നേരത്തെ ഇറങ്ങിയത്. ചാലക്കുടി താലൂക്കിലെ അതിരപ്പള്ളി പഞ്ചായത്തിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി ടൗണിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്ററാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. ചാലക്കുടി പുഴ പൂർണ്ണമായിട്ട് ഒരു വെള്ളച്ചാട്ടമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് അതിരപ്പള്ളിയിൽ കാണാൻ പറ്റുന്നത്. വളരെ അപൂർവമായിട്ടേ ഒരു പുഴ മുഴുവനായിട്ട് ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറാറുള്ളൂ. സാധാരണ ഒരു കൈവഴികൾ മാത്രമേ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് നമുക്ക് സാധാരണ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ചാലക്കുടി പുഴയിൽ, അതിരപ്പള്ളിയിൽ അതൊരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ് നമുക്ക്. പിന്നെ നമുക്ക് ഏകദേശം അതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് വാഴച്ചാലെത്തും. അതും ചാലക്കുടി പുഴയുടെ തന്നെ മറ്റൊരു വെള്ളച്ചാട്ടമാണ്. ഈ വാഴച്ചാലിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ചാലക്കുടി പുഴയുടെ ഒരു കൈവഴിയിലുള്ള ചാർപ്പ് വെള്ളച്ചാട്ടവും കാണാൻ പറ്റും. ഇവിടെയൊക്കെ ശരിക്കും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. രാവിലെ നേരത്തെ വരുമ്പോഴൊന്നും ഈ സൈഡിലൊന്നും ഇറങ്ങി ഫോട്ടോ എടുക്കരുത്. ഞാനിവിടെ ഒന്ന് സൈഡാക്കിയപ്പം ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥ വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ അധികം നേരം നിൽക്കണ്ട, തനിച്ച് നിൽക്കണ്ട, ആന വരുന്ന സ്ഥലമാണെന്ന്. അപ്പം ഞാൻ അവിടുന്ന് അപ്പം തന്നെ ഞാൻ അവിടുന്ന് പോന്നു. രാവിലെ നേരത്തെയൊക്കെ വരുന്നവർ ശ്രദ്ധിക്കണം, ആന എപ്പോഴും വരുന്നതാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദികളിൽ ഒരെണ്ണമാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ആണ് ഉത്ഭവിക്കുന്നത്. പറമ്പിക്കുളം, കൂരിയൻകുട്ടി, ഷോളയാറ്, കാരപ്പാറ, ആനക്കയം എന്നീ ചെറിയ പോഷക നദികളുമായിട്ട് കൂടിച്ചേർന്ന് ചാലക്കുടി പുഴ അതിൻ്റെ പൂർണ്ണരൂപം പ്രാപിക്കുന്നു. പിന്നീടത് ചാലക്കുടി ടൗണിൽ കൂടെ ഒഴുകുന്നത് കൊണ്ടായിരിക്കും ഇതിന് ചാലക്കുടി പുഴ എന്നൊരു പേര് വന്നിരുന്നത്. ചാലക്കുടി പുഴ ചാലക്കുടി ടൗണിലൂടെ ഒഴുകി പെരിയാറുമായിട്ട് കൂടിച്ചേർന്ന് അറബിക്കടലിൽ ലയിക്കുന്നു. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഏകദേശം 145 കിലോമീറ്ററാണ് ചാലക്കുടി പുഴ സഞ്ചരിക്കുന്നത്. ഈ 145 മീറ്റർ സഞ്ചരിക്കുമ്പോഴത്തേക്കും 1000 അടിയിൽ നിന്ന് സമുദ്ര ലെവലിലോട്ട് ചാലക്കുടി പുഴയ്ക്ക് എത്തണം. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അത്രയും ഉയരത്തിൽ നിന്ന് താഴത്തോട്ട് എത്തുന്നതുകൊണ്ട് വളരെ ചെങ്കുത്തായിട്ടും വളരെ താഴ്ചയുള്ള വെള്ളച്ചാട്ടങ്ങളുമായിട്ടാണ് ഈ പുഴ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുഴയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ചെങ്കുത്തായിട്ടുള്ള ഇറക്കങ്ങളൊക്കെ ഉള്ളത്. ഇതുപോലെ ജൈവ വൈവിധ്യമുള്ള ചാലക്കുടി പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ചാലക്കുടി പുഴയിലും അതിൻ്റെ കൈവഴികളിലുമായിട്ട് ഏകദേശം 5 കൂടുതൽ അണക്കെട്ടുകളാണുള്ളത്. ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന അതിരപ്പള്ളിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരമുള്ള വാഴച്ചാലിന് 400 മീറ്റർ മുകളിലായിട്ടാണ് ഈ ഡാം നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 311 മീറ്റർ നീളവും 23 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു അണക്കെട്ടാണ് നിർമ്മിക്കുന്നത്. ഇത് ജലവൈദ്യുത പദ്ധതിയായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വളരെ ദൂരെ നിന്നുള്ളൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെള്ളച്ചാട്ടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴുകുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട്. ഇത്രയും ദൂരെ നിന്ന് കാണുമ്പം തന്നെ അതിൻ്റെ ഭംഗി, ആ ഒരു വെള്ളം താഴത്തോട്ട് പതിച്ച് അതിൻ്റെ പുക പോലെ വെള്ളം മുകളിലോട്ട് പൊന്തുന്നു നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്ത് പോയി കാണുമ്പോൾ ഇതിനെ കഴിഞ്ഞും ഭംഗിയായിരിക്കും എന്ന് വിചാരിക്കാം. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ഇവിടെ 50 രൂപയാണ് ടിക്കറ്റിന്. ടു വീലറിനാണെങ്കിൽ പാർക്കിംഗ് ഫീ ഇല്ല, കാറിനാണെങ്കിൽ ഇവിടെ നമുക്ക് പാർക്കിംഗ് ഫീ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ അതിരപ്പള്ളി കയറാതെ നേരെ മലക്കപ്പാറയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അവർ നമ്മളെ കടത്തിവിടും. രാവിലെ 8 മണി മുതലാണ് ഇവിടെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത്. 8 മണിക്ക് മുന്നിൽ വന്നാൽ എന്ത് പറഞ്ഞാലും അവർ കയറ്റി വിടില്ല. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒരു 8 മണിക്ക് ഇവിടെ എത്തുന്ന പോലെ വന്നാൽ കറക്റ്റ് രാവിലെ തന്നെ തിരക്കില്ലാതെ രാവിലത്തെ ആ ഒരു കോടമഞ്ഞ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഒരു കാഴ്ച നമുക്ക് കാണാനുള്ള ഒരു വ്യൂ പോയിൻറ്റിന് വേണ്ടി ഇവിടെ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്.
പൊക്കം കൂടിയ മരങ്ങളുടെ എല്ലാം തലവെട്ടി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളച്ചാട്ടം പൂർണ്ണമായും കാണുന്നതിന് വേണ്ടി വളരെ വിശാലമായിട്ട് ഒരു പുഴ മുഴുവനായിട്ട് ഏകദേശം 24 മീറ്റർ താഴ്ചയിലോട്ട് പതിക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ആ കോടമഞ്ഞൊക്കെ ഉണ്ട്. വളരെ സൂപ്പറായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിമനോഹരമായ കാഴ്ച, രാവിലെ മാത്രമേ നമുക്ക് ഇത്രയും നല്ലൊരു കാഴ്ച കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് കടക്കുന്നത്. ഏകദേശം 300 മീറ്റർ ദൂരമാണ് വെള്ളച്ചാട്ടത്തിലോട്ടുള്ളത്. ഇവിടെ നിന്നും വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ നടക്കാൻ ഒരു നടപ്പാത കല്ലുപാകി ചെയ്തിട്ടുണ്ട്. വീൽചെയറിൽ വരുന്നവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി അതിനുള്ള ഒരു പ്രത്യേക ട്രാക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ നടക്കുന്നതിൻ്റെ രണ്ട് സൈഡിലും ഈ കാണുന്ന മരങ്ങളിലെല്ലാം ചുറ്റുമതിൽ പണിത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനും വർത്തമാനം പറയാനൊക്കെ ആയിട്ട്. ഇതുപോലെ ജൈവ വൈവിധ്യമുള്ള ചാലക്കുടി പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ചാലക്കുടി പുഴയിലും അതിൻ്റെ കൈവഴികളിലുമായിട്ട് ഏകദേശം 5 കൂടുതൽ അണക്കെട്ടുകളാണുള്ളത്. ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന അതിരപ്പള്ളിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരമുള്ള വാഴച്ചാലിന് 400 മീറ്റർ മുകളിലായിട്ടാണ് ഈ ഡാം നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 311 മീറ്റർ നീളവും 23 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു അണക്കെട്ടാണ് നിർമ്മിക്കുന്നത്. ഇത് ജലവൈദ്യുത പദ്ധതിയായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കുടിലിനെ കുറിച്ച് ഒരുപാട് കൗതുകകരമായ വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. സത്യത്തിൽ ഇത് വെറും 10 വർഷം മാത്രം പഴക്കമുള്ള കുടിലാണ്. മാച്ചർമാർക്ക് ഇരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഇത്. പാറയിടുക്കിൽ കമ്പി അടിച്ചിറക്കിയാണ് ഈ കുടിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് വെള്ളം വരുമ്പോഴും കുടിൽ ഒഴുകിപ്പോകാതെ ആ പാറയുടെ മുകളിൽ തന്നെ നിൽക്കുന്നത്. വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് കണ്ടതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് കാണാനുള്ള ഒരു അവസരം കൂടി അതിരപ്പള്ളിയിലുണ്ട്. അതിന് നമുക്ക് കുറച്ച് ചെങ്കുത്തായ വഴിയിലൂടെ, കല്ലുപാകി വഴിയിലൂടെ താഴത്തോട്ട് ഇറങ്ങിപ്പോകണം. അങ്ങോട്ട് വെള്ളച്ചാട്ടം കാണാനുള്ള ഒരാവേശത്തിലും ഇറക്കുമായതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. തിരിച്ച് കയറി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ആ വെള്ളച്ചാട്ടം കാണാനുള്ള ഒരു ആവേശത്തിൽ നമുക്ക് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും. ശരിക്ക് അതാണ് യഥാർത്ഥ ഒരു വെള്ളച്ചാട്ടത്തിന്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ത്തിൻ്റെ ശരിയായ ഭംഗി. ആ ഒരു ശരിക്ക് വെള്ളം വീഴുന്ന ആ ഒരു ശബ്ദം, അത് നാച്ചുറലായിട്ടുള്ള ഒരു ശബ്ദവും നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അത് ശരിക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ താഴെ പോയി നിന്നാലാണ്. ഒരു ഡോൾബി അറ്റ്മോസ് തിയേറ്ററിനും കിട്ടാത്ത പ്രകൃതിയുടെ തന്നെ നാച്ചുറലായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ശരിക്കും ഹെഡ്സെറ്റ് വെച്ച് കേട്ടാലേ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു എഫക്റ്റ് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ കേൾക്കുമ്പോൾ അതൊന്ന് ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേട്ട് നോക്കണം, എന്നെ എഫക്റ്റാണെന്നറിയാമോ. നമ്മളിനി വാഴച്ചാല് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വശത്തും ഈ ഷോപ്പുകളെല്ലാം തുറന്നു കഴിഞ്ഞാൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. വെള്ളച്ചാട്ടത്തിലോട്ട് വരുന്നവരെല്ലാവരും ഇവിടെയാണ് വണ്ടി നിർത്തുന്നത്. ഇതിങ്ങനെ 1-2 കിലോമീറ്റർ ഇങ്ങനെ ഈ വണ്ടികളെല്ലാം ഇങ്ങനെ പാർക്കിങ്ങിനുണ്ടാവും നല്ല തിരക്കുള്ള സമയത്ത്. ഇപ്പോൾ തിരക്കായി വരുന്നതേ ഉള്ളൂ. 1982 അതിരപ്പള്ളി പദ്ധതിയുടെ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. അതിനുശേഷം കേന്ദ്ര അനുമതി ലഭിക്കുകയും ഒരുപാട് പ്രക്ഷോഭങ്ങളിലൂടെയും സമരങ്ങളിലൂടെയാണ് അതിരപ്പള്ളി പദ്ധതി ഇത്രയും കാലമായിട്ട് കടന്നുപോയത്. വാഴച്ചാലിന് മുകളിൽ നിർമ്മിക്കുന്ന ഈ റിസർവോയറിൽ നിന്ന് വെള്ളം താഴെയുള്ള പവർ ഹൗസിലോട്ട് വലിയ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കൊണ്ടുപോയി 80 മെഗാവാട്ടിൻ്റെ 2 ജനറേറ്ററും 1.5 മെഗാവാട്ടിൻ്റെ 2 ചെറിയ ജനറേറ്ററും കൂടിയാണ് ഇത് അതിരപ്പള്ളി പവർ ഹൗസിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 1.2 ചെറിയ 2 ജനറേറ്റർ എന്ന് പറയുന്നത് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സ്ഥിരമായിട്ട് നീരൊഴുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ 2 ചെറിയ ജനറേറ്റർ സ്ഥാപിക്കുന്നത്. ഇത് ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിലനിർത്തും എന്നാണ് പറയപ്പെടുന്നത്. ഈ ഡാമും ഈ ജലവൈദ്യുത പദ്ധതിയും വരുന്നതോടുകൂടി ഈ ചാലക്കുടി പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ ഇല്ലാതെയാക്കും. അത് ഈ ഒരു ചാലക്കുടി പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന അപൂർവ ജൈവ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും വെള്ളച്ചാട്ടത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് ഇല്ലാതാവുന്നതോടുകൂടി ഈ വെള്ളച്ചാട്ടം നശിച്ചു പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
ഇതാണ് ചാർപ്പ് വെള്ളച്ചാട്ടം. നമ്മൾ വാഴച്ചാലിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ചാർപ്പ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇത് ചാലക്കുടി പുഴയുടെ ഒരു കൈവഴിയിലാണ് ഈ ചാർപ്പ് വെള്ളച്ചാട്ടം ഉള്ളത്. ഈ ചാർപ്പ് വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് കാഴ്ച അതിമനോഹരമായ കാഴ്ചകളുണ്ട് കാണിക്കാൻ വേണ്ടി ചാർപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ ഒരു നടപ്പാലം പണിയുന്നുണ്ട്. ഒരു ആർക്ക് ഷേപ്പിലാണ് ആ പാലം പണിത്. പാലത്തിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. അവിടെ ഇതിനു മുന്നുണ്ടായിരുന്നത് ഒരു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പഴയ പാലമായിരുന്നു. ആ പാലം പൊളിച്ചു നീക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നത്. ആ പാലം വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ച നമുക്ക് വളരെ ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റും. മഴക്കാലത്ത് ചാർപ്പ് വെള്ളച്ചാട്ടം അതിഭീകരമായ ഒരു കുത്തൊഴുക്കിലായിരിക്കുമെന്ന് ഇവിടെയുള്ളവരെല്ലാവരും പറയാറ്. ഈ അണക്കെട്ട് വരുന്നതോടുകൂടി ഏകദേശം 200 ഹെക്ടർ വനം വെള്ളത്തിനടിയിലാകും. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പലിൻ്റെ ഇനങ്ങളായ മലമുഴക്കി, പാണ്ടൻ, കോഴി, നാട്ടുവേഴാമ്പൽ, ഈ 4 ഇനങ്ങളെ ഒന്നിച്ചു കാണുന്ന ഏക സ്ഥലമാണ് ഈ അതിരപ്പള്ളി കാടുകൾ. ഇത്രയും വനം വെള്ളത്തിനടിയിലാവുന്നതോടുകൂടി ഇവയുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതെയാവുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം പ്രാപിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് പുഴയോരക്കാട്. പുഴയോരക്കാട് ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണുള്ളത്. വളരെ സൂക്ഷ്മജീവികളും വൈവിധ്യമാർന്ന സസ്യങ്ങളും ചെറു സസ്യങ്ങളും ഉള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് പുഴയോരക്കാട്. 1955 പെരിങ്ങൽക്കുത്ത് ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ ചാലക്കുടി പുഴയിൽ 130 കിലോമീറ്റർ പുഴയോരക്കാടുണ്ടായിരുന്നു. ഇന്ന് അത് ചുരുങ്ങി വെറും 60 കിലോമീറ്റർ മാത്രമായിട്ടാണുള്ളത്. ഈ ഒരു ഡാം നിർമ്മിക്കുന്നതോടുകൂടി ഈ 60 കിലോമീറ്റർ പുഴയോരക്കാടും നശിച്ച് ആ ഒരു ആവാസ വ്യവസ്ഥ ഇല്ലാതാകുന്നു. അതിരപ്പള്ളിയിൽ എടുത്ത ടിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടവും കാണാം. ഈ 50 രൂപ എന്ന് പറയുന്നത് ഈ രണ്ട് സ്ഥലത്തേക്കും കൂടിയുള്ള എൻട്രിയാണ്. ഇവിടുന്ന് ഇവിടെ അധികം തിരക്ക് തുടങ്ങിയിട്ടില്ല. നമുക്കിതിനകത്തോട്ട് മെല്ലെ കയറി നോക്കാം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പരന്നൊഴുകുന്ന ചാലക്കുടി പുഴ, അത് പെട്ടെന്ന് തന്നെ കരിങ്കല്ലും പാറക്കല്ലുകളെല്ലാം നിറഞ്ഞ ഒരു ചെങ്കുത്തായ ഭാഗത്തൂടെ അതിവേഗം ഒഴുകിപ്പോകുന്നതാണ് നമ്മൾ വാഴച്ചാലിൽ കാണുന്ന വെള്ളച്ചാട്ടം. കാടർ എന്നറിയപ്പെടുന്ന ഒരു ആദിവാസി സമൂഹമാണ് അതിരപ്പള്ളി കാടുകളിലുള്ളത്. അവർ പൂർണ്ണമായും ചാലക്കുടി പുഴയിലെ മത്സ്യത്തെയും കാട് വിഭവങ്ങളെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ ഒരു ഡാം വരുന്നതോടുകൂടി അവർ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കപ്പെടും. അവരുടെ ജീവിത വഴിയായ കാടും ഇല്ലാതാവും, പുഴയിലെ മത്സ്യങ്ങളും ഇല്ലാതാവുന്നതോടുകൂടി അവരുടെ ജീവിതം ദുസ്സഹമായി മാറും. ഇമ്പോർട്ടൻ്റ് ബേർഡ്സ് ഏരിയ എന്നുള്ളൊരു പദവി ലഭിച്ചിട്ടുള്ള കാടുകളാണ് അതിരപ്പള്ളി കാടുകൾ. ചാലക്കുടി പുഴയിൽ ഏകദേശം 104 ഇനത്തിൽപ്പെടുന്ന മത്സ്യ ഇനങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 4 എണ്ണം ലോകത്ത് തന്നെ അത്യപൂർവമായതാണ്. ശാസ്ത്രലോകത്തിന് തന്നെ അതൊരു പുതിയ അറിവായിരുന്നു. കരിങ്കഴുത്തൻ, മഞ്ഞക്കൂരി, നെടുങ്കണ്ടൻ, മോഡേൺ, ഗാറ, ഈ മത്സ്യങ്ങൾ ചാലക്കുടി പുഴയിലും പെരിയാറിലും മാത്രമേ ഈ ലോകത്ത് കാണപ്പെടുന്നുള്ളൂ. ചാലക്കുടി പുഴയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഓക്സ്ബോ തടാകം. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ചാലക്കുടി പുഴയിൽ വൈന്തലയിലാണ്. ഓക്സ്ബോ തടാകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോൺ നദികളിലൊക്കെ കാണുന്ന പോലെ റാ പോലെ വളഞ്ഞൊഴുകുന്ന നദി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേരിട്ട് ഒഴുകും. ആ റാ പോലെയുള്ള പോർഷൻ നേരിട്ട് ഒഴുകുന്നതോടുകൂടി സെൻട്രൽ ഭാഗത്ത് ഒരു ദ്വീപ് രൂപപ്പെടുന്നു. അതൊരു പ്രത്യേക ആവാസ വ്യവസ്ഥയുടെ രൂപാന്തരമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതിമനോഹരമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ ഈ കാടുകളും ഒരു ജലവൈദ്യുത പദ്ധതിയുടെ പേരിൽ ഇല്ലാതാക്കാതെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ഉപയോഗത്തിന് പുതുവഴികൾ നാം തേടേണ്ടതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.